വേനൽക്കാലത്ത് ജില്ലകളിലെ വിവിധയിടങ്ങളിലൊക്കെ കൂണു പോലെ മുളച്ചു പൊങ്ങുന്ന വഴിയോര കച്ചവടക്കാർ ആരോഗ്യവകുപ്പിൻ്റെ അനുമതിയില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. വഴിയോരങ്ങളിൽ നേരത്തെ ജ്യൂസാക്കി ഫ്രീസറിൽ വെച്ച് വിൽക്കുന്നവയാണ് കൂടുതൽ അപകടകാരി. ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളം, അതുപോലെ ജീവനക്കാരുടെ ആരോഗ്യസ്ഥിതി എന്നിവയൊക്കെ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ജില്ലയിലേക്ക് പഴങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂപ്പത്തു മുമ്പ് തന്നെ പറിച്ചെടുത്തിട്ടുള്ള പഴവർഗ്ഗങ്ങളാണ് പഴുപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. തോട്ടങ്ങളിൽ വെച്ച് തന്നെ കീടനാശിനികൾ തളിച്ചു തിന്ന പഴം വേഗം നശിച്ചു പോകാതിരിക്കുന്നതിന് മരുന്നും കുത്തിവയ്ക്കുന്നുണ്ട്. മാമ്പഴം, ഓറഞ്ച്, തണ്ണിമത്തൻ, പേരക്ക, മുന്തിരി, സപ്പോട്ട തുടങ്ങിയ പഴങ്ങളിലാണ് രാസപദാർത്ഥങ്ങൾ കൂടുതലായിട്ട് ചേർക്കുന്നത്. ആപ്പിളുകൾക്ക് നല്ല ഭംഗിയുണ്ടാവാൻ വേണ്ടിയിട്ടാണ് തൊലിയിൽ മെഴുക് അടക്കമുള്ളവ ഉപയോഗിക്കുന്നത്. കാഴ്ചയിൽ പാകമായി എന്ന് തോന്നുന്ന ഓറഞ്ച്, മുന്തിരി എന്നിവ വീടുകളിൽ വാങ്ങി എത്തുമ്പോൾ തന്നെ രുചി വ്യത്യാസം, വലിയ തോതിലുള്ള പുളിപ്പൊക്കെ അനുഭവപ്പെടുന്നതായിട്ട് പരാതി ഉയരുന്നുണ്ട്. മാമ്പഴം മുറിച്ച് ഉപയോഗിക്കാനായിട്ട് എടുക്കുമ്പോൾ പാകമാകാതെ പുളിപ്പ് അനുഭവപ്പെടുന്നതായിട്ടും പറയുന്നു. ഓറഞ്ചുകൾ തൊലി കളഞ്ഞ് എടുക്കുമ്പോൾ ഭൂരിഭാഗവും കേടുവന്നവയാണ്. വേനലിൽ ഏവരും ആസ്വദിച്ച് കഴിക്കുന്ന ഒന്നാണ് തണ്ണിമത്തൻ ജ്യൂസ്. പക്ഷേ രുചി വർദ്ധിപ്പിക്കാനായിട്ട് സൂപ്പർ ഗ്ലോ എന്ന രാസവസ്തു ചേർക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. ഇതുകൂടാതെ മധുരവും രുചിയും കൂട്ടാനായിട്ട് പലതരത്തിലുള്ള രാസവസ്തുക്കളും ഉപയോഗിക്കുന്നുണ്ട്. പഞ്ചസാരയേക്കാൾ ഇരട്ടി മധുരവും അല്പം ലഹരിയൊക്കെ ഇതിനുണ്ടാകും. പൊടി രൂപത്തിൽ ലഭ്യമാകുന്ന ഇത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ജില്ലയിൽ തണ്ണിമത്തൻ വാങ്ങിക്കഴിച്ച് ചിലർക്ക് വയറിളക്കവും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് വഴിയോരങ്ങളിൽ നിന്നൊക്കെ തണ്ണിമത്തൻ ജ്യൂസ് വാങ്ങിക്കഴിക്കുമ്പോൾ സൂക്ഷിക്കുക. രാസപദാർത്ഥങ്ങളടങ്ങിയ പഴങ്ങൾ കഴിക്കുന്നത് മൂലം മനുഷ്യൻ്റെ ദഹന പ്രക്രിയയിൽ തകരാറ് സംഭവിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇളക്കം, ഛർദി എന്നിവയൊക്കെ പിടിപെടുന്നത്. ചിലരിലൊക്കെ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് വഴിവെക്കാറുണ്ട്. അതുകൊണ്ട് തോട്ടത്തിൽ നിന്ന് നമ്മളുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാർ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് നേരിട്ട് വാങ്ങാൻ കഴിയുന്നവർ പരമാവധി അങ്ങനെ നേരിട്ട് വാങ്ങി തണ്ണിമത്തൻ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി തുടർന്ന് നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്.